തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് മുൻകൂർ ജാമ്യമില്ല. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞത്. നവീൻ ബാബു മരിച്ച് 15-ാം ദിവസമാണ് ദിവ്യയുടെ കോടതി വിധി. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെയെടുത്ത കേസിൽ ദിവ്യ മാത്രമാണ് പ്രതി. ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് പോലീസ് ദിവ്യക്കെതിരെ ചുമത്തിയത്. ആഗ്രഹിച്ച വിധിയെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രതികരിച്ചു. എ ഡി എം നവീൻ ബാബുവിനെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് യാത്രയപ്പ് യോഗത്തിലെ പി പി ദിവ്യയുടെ അധിക്ഷേപങ്ങളാണെന്നാണ് ദിവ്യക്കെതിരായ കേസ്. ദിവ്യക്കെതിരെ ചുമത്തിയ പ്രേരണാകുറ്റം ശരിവെക്കുന്ന മൊഴികളാണ് പോലീസിന് ലഭിച്ചിരുന്നത്. യാത്രയപ്പ് യോഗത്തിലേക്ക് ദിവ്യയെ ആരും ക്ഷണിച്ചിരുന്നില്ല. സംഘാടകരായ സ്റ്റാഫ് കൗൺസിലും ജില്ലാ കളക്ടറും ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആസൂത്രിതമായി എ ഡി എമ്മിനെ അപമാനിക്കാൻ ഉന്നമിട്ടാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കൂടിയായിരുന്ന ദിവ്യ ആ അധികാരം ഉപയോഗിച്ച് എത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. എ ഡി എമ്മിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രയോഗങ്ങളാണ് ഭീഷണിയുടെ സ്വരത്തിൽ ദിവ്യ പറഞ്ഞവസാനിപ്പിച്ചത്. കളക്ടറേറ്റിലെ യോഗത്തിൽ ദിവ്യ എ ഡി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ലക്ഷ്യമിട്ടെത്തിയതെന്ന് ആരും കരുതിയില്ല. അതുവരെ പ്രസന്നമായിരുന്ന സദസ്സ് ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം മൂകമായെന്നായിരുന്നു സ്റ്റാഫിന്റെ മൊഴി. ദിവ്യയുടെ പ്രവൃത്തികളാണ് മരണത്തിലേക്ക് എ ഡി എമ്മിനെ നയിച്ചതെന്നാണ് കണ്ടെത്തൽ. ദിവ്യ ആസൂത്രിതമായി യാത്രയപ്പ് യോഗത്തിലെത്തി വ്യക്തിഹത്യ നടത്തിയെന്നും പ്രേരണാകുറ്റം നിലനിൽക്കുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഭീഷണി സ്വരമാണ് യാത്രയപ്പ് യോഗത്തിലെത്തിയ ദിവ്യ ഉയർത്തിയത്. മാധ്യമങ്ങളെ ക്ഷണിച്ചതിന് പിന്നിൽ ഗൂഢാദേശമുണ്ട്. ദൃശ്യങ്ങൾ ചോദിച്ചു വാങ്ങി ദിവ്യ പ്രചരിപ്പിച്ചു. അഴിമതി പരാതി ഉണ്ടെങ്കിൽ സംവിധാനങ്ങളെ ആശ്രയിച്ചില്ല, പകരം ഉദ്യോഗസ്ഥനെ അപമാനിക്കാൻ ശ്രമിച്ചു. എ ഡി എമ്മിനെ കുറിച്ച് കളക്ടറോട് ഒക്ടോബർ 14 രാവിലെ ദിവ്യ പരാതി പറഞ്ഞെന്നും തെളിവില്ലാതെ അത് ഉന്നയിക്കരുതെന്ന് കളക്ടർ പറഞ്ഞെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കോടതിയും സർക്കാരും ഇരയ്ക്കൊപ്പമാണെന്ന് ജാമ്യം തള്ളിയ കോടതി നടപടിയെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പ്രതികരിച്ചു. ഇപ്പോൾ കിട്ടും അറിഞ്ഞു, അതിൻ്റെ കോപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ജാമ്യാപേക്ഷ തള്ളി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക, കോടതിയിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഏതായാലും ഇരയോടൊപ്പമാണ് പ്രോസിക്യൂഷനും സർക്കാരും എന്നുള്ള നിലപാട് വ്യക്തമാക്കാൻ ഇതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പല കോണുകളിൽ നിന്നും പലപ്പോഴും പല സംശയങ്ങളുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ആരുടെ കൂടെ നിൽക്കും, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. പ്രോസിക്യൂഷൻ ഇരയോടൊപ്പമാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇരയോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ഗവൺമെൻറ്റും വ്യക്തമാക്കിയതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയതാണ്. ഏതായാലും അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലിലും മറ്റുള്ളൊക്കെ ഒരു വാർത്തകൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. പ്രോസിക്യൂട്ടറുടെ നിലപാട്, പ്രോസിക്യൂട്ടർ ആരായിരിക്കണം എന്ന് ഞാൻ കോടതിയിൽ വ്യക്തമായി പറഞ്ഞതാണ്. പ്രോസിക്യൂട്ടറെ മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് എന്നാണ് ഹൈക്കോടതികളും സുപ്രീം കോടതി പറഞ്ഞത്. ആ ഒരു ധർമ്മം നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്, അവരുടെ ഭാര്യയും മക്കളോടൊപ്പമാണ് നമ്മൾ പ്രോസിക്യൂഷനും സർക്കാരും പോലീസും എല്ലാം. അതുകൂടെ തെളിയിക്കാൻ ഈ അവസരം നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷം. നവീൻ ബാബുവിൻ്റെ മകളുടെ ചിത്രം ഉൾപ്പെടെ ഉയർത്തി വൈകാരികമായാണ് കുടുംബത്തിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത്. അധികാരപരിധിയിൽപ്പെടാത്ത കാര്യമായിട്ടും ഒരു എ ഡി എമ്മിന് മേൽ സ്വകാര്യ പമ്പിന് അനുമതി നൽകാൻ സമ്മർദ്ദം ചെലുത്തി. പെട്രോൾ പമ്പ് ബനാമി ഇടപാടെന്നും ഇതിൽ ദിവ്യയുടെ ബന്ധം അന്വേഷിക്കണമെന്നും കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് പറഞ്ഞ പരാതി കെട്ടിച്ചമച്ചതാണെന്ന് തെളിഞ്ഞു. പെട്രോൾ പമ്പിൽ ദിവ്യയുടെ താല്പര്യം എന്താണെന്ന് കണ്ടെത്തണമെന്നും അഭിഭാഷകൻ വാദിച്ചു. ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവനത്തിൽ സന്തോഷമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി കോടതിയിലെത്തിയ അഡ്വക്കേറ്റ് പി എം സജിത പറഞ്ഞു. എല്ലാ ആളുകളും ഈ ഒരു വിധിക്ക് വേണ്ടി വളരെ കാതോർത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം വെച്ചിട്ട് ഇപ്പോൾ ഇപ്പോഴും പ്രത്യേകിച്ച് വിധിയെ പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം വിധിപ്പകർപ്പ് ഉച്ചക്ക് മാത്രമേ കിട്ടൂ. ഇപ്പോൾ ജാമ്യ ഹർജി തള്ളി എന്നുള്ള വാർത്ത മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂ. വിധിപ്പകർപ്പ് കിട്ടിയാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ വാദവും പരിഗണിച്ചായിരിക്കുമല്ലോ. പ്രോസിക്യൂട്ടറുടെ ഒപ്പോസും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യക്ക് വേണ്ടി ഹാജരായി നടത്തിയ വാദങ്ങൾ, പ്രത്യേകിച്ച് ജോൺ അസ്രാൽ ഇത്രയും സീനിയർ അഭിഭാഷകൻ വന്ന് ഹാജരായി വാദം നടത്തിയിരുന്നു. ഇന്ന് സാർ എറണാകുളത്ത് മറ്റൊരു വിചാരണയുള്ള കേസിൽ ഹാജരാകുന്നതുകൊണ്ട് ഇനി കോടതിയിൽ ഹാജരായിട്ടില്ല. എങ്കിലും രണ്ടാളുടെ വാദവും പരിഗണിച്ചായിരിക്കും തീർച്ചയായിട്ടും ഈ ജാമ്യ ഹർജി വിധി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മമായ ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ വിധി പകർപ്പ് കിട്ടാതെ കുറച്ചു കഴിഞ്ഞ് ഉച്ചയാകുന്നതോടുകൂടി മാത്രമേ കിട്ടൂ. ഗ്രാമിക ന്യൂസ് തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്.
ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.